Haleem. നമ്മൾ ഇന്ന് പലരും കഴിച്ചിട്ടില്ല കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹലീം. ഹലീം മിഡിൽ ഈസ്റ്റ് നിന്ന് വന്നിട്ടുള്ള ഒരു ഗോതമ്പ് ഉണ്ടാക്കുന്ന ഡിഷാണ്. ഒരു പോറേജ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് മിഡിൽ ഈസ്റ്റ് പോയി കഴിഞ്ഞാൽ ഹലീം നമ്മൾ പലപ്പോഴും കാണാൻ പറ്റില്ല. അവിടെ നമുക്ക് അരീസാണ് കാണാൻ പറ്റുക. അതുമായിട്ട് നമ്മുടെ നാട്ടിലെ അൽസയും അലീസുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് പോകണ്ട. അപ്പോൾ ഇറാനിൽ ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഹലീം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി അതുപോലെ നമ്മുടെ ഇന്ത്യയിലെത്തിയപ്പം നമ്മുടെ ഇന്ത്യയിലെ സ്പൈസസും പൾസസും അതുപോലെ മറ്റ് മസാലകളൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ഹലീമും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രണ്ട് റെസിപ്പീസ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം നേരം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. അല്ല ഏത് ഹലീമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം ഈ ഒരു സംഭവമാണ്. ഇതാണ് ഗോതമ്പ്. ഇതുപോലെ ബാർലി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹോൾ ഗോതമ്പ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പിന്നെ കടല ഓവർ നൈറ്റ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച കടലയാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ ഡെഫിനറ്റ്ലി മട്ടൺ ഫാറ്റും ബോണൊക്കെ ഉള്ള മട്ടൺ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇത്തിരി കുരുമുളകും 2 കഷ്ണം ഉള്ളി ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ മട്ടണും ഉള്ളിയും അതുപോലെ കുരുമുളകും കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മട്ട കുക്ക് ചെയ്യാൻ പോകണം. സ്ലോ കുക്ക് ചെയ്യുക. കഴിഞ്ഞത് കുക്കറിലാണെങ്കിൽ പോലും നിങ്ങൾ 1 മണിക്കൂറെങ്കിലും മിനിമം കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അടി പിടിക്കരുത്, കരിയരുത്. സെക്കൻഡ് ഇനി നമുക്ക് ഗോതമ്പ് കുക്ക് ചെയ്യണം. നമ്മൾ ഹോൾ ഗോതമ്പും അതുപോലെ കടലയും ആവശ്യത്തിന് വെള്ളവും ഉപ്പ് വെച്ച് മാത്രം കുക്ക് ചെയ്യുന്നതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് മിക്സർ ഗ്രൈൻഡർ ഒന്ന് അരച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുന്നുള്ളതാണ് ഒരു സുഖം. പിന്നെ ഇനി ഇത് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം ഒഴിക്കണം കുക്കറിലാണെങ്കിൽ പോലും, കാരണം അടി പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഏകദേശം 1 മണിക്കൂർ പ്രഷർ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മട്ടൺ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മട്ടൺ തുറന്ന് നോക്കുക. നമ്മുടെ മട്ടനെ നോക്കുക വെന്തിട്ടുണ്ടോ എന്നൊക്കെ, ഇല്ലെങ്കിൽ കുറച്ചുകൂടി വേവിക്കാം. ഇനി ഞാനിതിൻ്റെ എല്ലൊക്കെ മാറ്റി സ്പിറ്റാക്കി ചെറിയ പീസാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് കളയാതെ നമുക്കിത് ഹലീമിൽ യൂസ് ചെയ്യാൻ വേണം. അപ്പം നമ്മുടെ ഹലീമിലുള്ള ഗോതമ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് വെള്ളം ഉണ്ട്. പോരാതെ നമ്മൾ എക്സ്ട്രാ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം വറ്റുന്ന വരെ അത് തിളച്ചോട്ടെ. ഏകദേശം 30-40 മിനിറ്റ് ചിലപ്പോൾ ചിലവായിന്ന് വരും. ആ സമയത്ത് നമുക്കൊരു ഹാൻഡ് മാഷർ വെച്ചോ, ഇത് പൊട്ടാറ്റോ മാഷർ എന്ന് പറയും, അതുപോലെ ഹാൻഡ് ഗ്രൈൻഡർ വെച്ച് നമുക്ക് അതുകൊണ്ട് മാഷ് ചെയ്തെടുക്കാം. എൻ്റെ ഏകദേശം തിക്ക് കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ഒരു യുണീക്ക് പ്രോസസ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ ഈ ഗോതമ്പ് ഒരു അരിപ്പയിലോ ഒരു ആവശ്യത്തിന് തരിപ്പല്ല ഒരു സംഭവത്തിൽ നമ്മൾ അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഗോതമ്പ് വളരെ ക്രീമി ആയി ടെക്സ്ചറുള്ള ഒരു സംഭവമായിട്ട് മാറും. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച മട്ടൺ ആഡ് ചെയ്യാം. നമുക്ക് എക്സ്ട്രാ ഓയിൽ അല്ലെങ്കിൽ ഗീ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മാഷ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇറാനിയൻ ഹലീം റെഡി. ഇറാനിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുമ്പം ഇതിന് മുകളിൽ ഷുഗർ ഇവർ ആഡ് ചെയ്യാറുണ്ട്. വെറും ഷുഗർ അല്ല, ഇതിന് പട്ട പൊടിച്ച് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന് മുകളിൽ ആഡ് ചെയ്തത്. ഒരു യുണീക്ക് ടെക്സ്ചറും യുണീക്ക് ടേസ്റ്റുമാണ് ഈ ഒരു ഹലീമുള്ളത്. തീരെ സ്പൈസി അല്ല, വളരെ മിൽക്കി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ സ്പൈസി വേണമെന്നുള്ളവർക്ക് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള ഹൈദരാബാദി ഹലീം ട്രൈ ചെയ്യാം. ഹൈദരാബാദി ഹലീമിന് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ എണ്ണം കൂടും, കോംപ്ലക്സിറ്റി കൂടും, സ്പൈസുകളുടെ എണ്ണം കൂടും, റീജിയൻ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ട്. അത് നമുക്ക് ഉള്ളി, നാരങ്ങ, അതുപോലെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ദീനയില, മല്ലിയില, പച്ചമുളക്, തൈര്, നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇങ്ങനെ നമ്മുടെ എല്ലാ സ്പൈസുകളും നമുക്ക് മട്ടനിൽ വേണം. ഹൈദരാബാദിലെ നിസാമിൻ്റെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പട്ടാളക്കാരാണ് ഈ ഒരു ഡിഷ് ഹൈദരാബാദിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഏറ്റവും എളുപ്പമുള്ള പ്രോസസ്സാണ് ശരിക്കും നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. പല വിധത്തിൽ നമുക്കിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് സവാള ഇട്ട് പച്ചമുളക് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് നമ്മൾ മട്ടൺ ഇട്ട് ഇളക്കുക. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കൻ്റെ മിക്സ്ചർ, അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ തൈര്, പുതിനയില, നാരങ്ങ എല്ലാം നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് നമ്മൾ 1 മണിക്കൂർ നേരത്തെ പറഞ്ഞ പോലെ കുക്ക് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവസാനം വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഗോതമ്പ് ഉപയോഗിക്കണം. ഡെഫിനറ്റ്ലി ഗോതമ്പിൻ്റെ കൂടെ നമുക്ക് ബാർലിയോ, ഓട്സോ, അതുപോലെ പലതരം പരിപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് ഉഴുന്ന് പരിപ്പ്, സാധാ പരിപ്പ്, അതുപോലെ വലിയ കടല, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പ്, ഇത് മാത്രമാണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം കൂടി മിക്സർ ഗ്രൈൻഡറിൽ ഇങ്ങനെ അരച്ചതിന് ശേഷമാണ് വേവിക്കാൻ വെക്കുന്നത്. കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ എനിക്ക് ഉടക്കാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാനുള്ള ചെറിയൊരു പ്രോസസ്സാണ്. ഇതൊരു ചെറിയ ട്രിക്ക് മാത്രമാണ്. ശരിക്കും സ്ലോ കുക്കാണ് ഇത് ചെയ്യാറ്. 24 മണിക്കൂർ മുതൽ 12 മണിക്കൂറൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സ്ലോ കുക്ക് ചെയ്യാറ്. ഇപ്പോൾ ഹൈദരാബാദിലെ പിസ്ത ഹൗസ് ഒക്കെ നമുക്കറിയാം ഒരുപാട് നേരം കുക്ക് ചെയ്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ്റെ മുകളിലുള്ള ഫാറ്റ് ഞാൻ എടുത്ത് മാറ്റാൻ എന്താ വെച്ചാൽ നമുക്ക് അവസാനം നമ്മുടെ ഹലീമിൻ്റെ മുകളിൽ ഇത് ഒഴിക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മട്ടൺ നമ്മുടെ ആവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിന് ബോണൊക്കെ മാറ്റിയ ബോണൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മുടെ ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച ഗോതമ്പിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ നമുക്ക് ഹാൻഡ് മിക്സ്ചറോ അല്ലെങ്കിൽ ഗ്രൈൻഡറൊക്കെ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. വീട്ടിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു മിക്സർ ജാറിട്ട് അരയ്ക്കാവുന്നേ ഉള്ളൂ. ഇല്ല നമ്മളൊരു മാഷറോ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും മാഷ് ചെയ്താൽ മാത്രം നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്ട്. ഫോർ എക്സാമ്പിൾ പിരിസ്ത, അതായത് ഫ്രൈഡ് ഓണിയൻസ്, അതുപോലെ നമുക്ക് മല്ലിയില, പിന്നെ നാരങ്ങ നീര്, നമ്മൾ മാറ്റി വെച്ച മട്ടൻ്റെ പീസുകൾ, ഒക്കെ ആഡ് ചെയ്ത ശേഷം വീണ്ടും നമ്മുടെ മാഷിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഏകദേശം ഒരു വലിയുന്ന ടെക്സ്ചറിലേക്ക് എത്തണം ഇത് നമ്മുടേത്. അപ്പോൾ ഒരു ഒറിജിനൽ ഹലീം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഹൈദരാബാദി ഹലീം ആവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ഹലീമിൻ്റെ മുകളിൽ നമുക്ക് ബിരിസ്ത അതുപോലെ മാറ്റി വെച്ച മട്ടൻ്റെ നെയ്യ് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ പുഴുങ്ങിയ മുട്ട നാരങ്ങയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്താൽ നമ്മുടെ ഹൈദരാബാദി ഹലീം റെഡി. അപ്പോൾ ഈ രണ്ട് വേർഷൻസ് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട പരമാവധി ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.